പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുന്നു. എൻ്റെ പേര് ദിനേശ്, പാലക്കാട് ജില്ലയിലെ ആലത്തൂരാണ് സ്വദേശം. ഓക്കെ, ഇനി എന്താണ് നമ്മൾ പ്രതിപാദിക്കാൻ പോകുന്ന വിഷയം എന്നതിനെ കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഇവിടെ മെയിനായിട്ട് രണ്ട് കാര്യങ്ങളാണ്. നമ്മൾ എന്താണ് ബ്ലോക്ക് ചെയിൻ എന്നും എന്താണ് ക്രിപ്റ്റോ കറൻസി എന്നും ഉള്ള ചെറിയ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ കേൾക്കുന്ന ഒരു 20 മിനിറ്റ് നേരം ഒരു ഫ്രീ ആയ സ്ഥലത്ത്, ഡിസ്റ്റർബൻസ് കുറഞ്ഞ സ്ഥലത്ത് പറ്റുമെങ്കിൽ ഒരു ഇയർഫോൺ ഉപയോഗിച്ച് ശ്രദ്ധാപൂർവം കേൾക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന ഒരു അവസരത്തെ കുറിച്ചാണ് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എന്താണ് ബ്ലോക്ക് ചെയിൻ എന്നതിനെ കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി പറയുകയാണെങ്കിൽ ഇന്റർനെറ്റിന്റെ അടുത്ത വെർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇന്റർനെറ്റ് വരുന്ന കാലഘട്ടത്തിൽ അതിനെ ഒരുപാട് വിമർശനങ്ങളും എതിർപ്പുകളും വന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് കാലം നോക്കുകയാണെങ്കിൽ ഇന്റർനെറ്റ് ഇല്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മൾക്ക് ഒരു കാര്യവും നടത്താൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇന്ന് സംജാതമായിരിക്കുന്നത്. അങ്ങനെ അതിന് ഒരുപാട് ഗുണങ്ങൾ ഉണ്ട് എങ്കിലും അതേപോലെ അതിന് ചെറിയ ചെറിയ പോരായ്മകളും കൂടെ അതിന് ഉണ്ട്. അതായത് ഉദാഹരണമായിട്ട് അതിൽ ഇപ്പൊ അടുത്ത കാലത്തായിട്ട് നമ്മൾ പത്രങ്ങളിലൂടെ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവും നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഇൻസ്റ്റാഗ്രാം വരെ ഹാക്ക് ചെയ്യപ്പെട്ടു എന്നുള്ള അവസ്ഥ. അതാണ് ഇന്റർനെറ്റിന്റെ മെയിൻ ഒരു പോരായ്മയാണ് ഈ പറയുന്ന പ്രശ്നം. അപ്പോൾ അത് തീർത്തുകൊണ്ട് ഈ ഇന്റർനെറ്റിന്റെ എല്ലാ പോരായ്മകളും തീർത്തുകൊണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നല്ല ഒരു സിസ്റ്റം ആണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിന്റെ പ്രത്യേകതകൾ ഒന്ന് നോക്കുകയാണെങ്കിൽ ഇത് ഫുള്ളി ഡീസെൻട്രലൈസ്ഡ് ആണ്. അതായത് വികേന്ദ്രീകരണം എന്നതാണ് ഇതിന്റെ പ്രത്യേകത. അതായത് ഇവിടെ ഒരു സെൻട്രൽ അതോറിറ്റി ഇല്ല. ഏതൊരു പ്രോഗ്രാമിനും ഒരു സെൻട്രൽ അതോറിറ്റി ഇല്ല എന്ന് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കൺട്രോൾ ഇല്ലാത്ത ഒരു അവസ്ഥ. ഒരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്താൽ അത് റൺ ചെയ്തുകൊണ്ടേയിരിക്കും. അത് ഈവൻ ഈ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്ത വ്യക്തികളെ കൊണ്ട് പോലും ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇതിന്റെ ഏറ്റവും സുതാര്യമായ പ്രത്യേകത. അത് തന്നെയാണ് എന്താ പറഞ്ഞാല് നമ്മുടെ സിസ്റ്റത്തിന്റെ ഒന്നാമത്തെ മെയിൻ പ്രത്യേകത എന്ന് പറയാം. അതുപോലെ തന്നെ ഇത് ഇമ്മ്യൂട്ടബിലിറ്റി ആണ്. ഇമ്മ്യൂട്ടബിലിറ്റി മീൻസ് ഒരു ഒരു ഡാറ്റ, നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡാറ്റ ക്രിയേറ്റ് ചെയ്താൽ ആരെ കൊണ്ടും അത് തിരുത്താൻ പറ്റില്ല എന്നാണ്. അതുപോലെ ട്രാൻസ്പെറൻസി. ട്രാൻസ്പെറൻസി എന്നോട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഡാറ്റ ആർക്ക് വേണമെങ്കിലും നോക്കാൻ കാണാനും അത് പരിശോധിക്കാനും പറ്റും എന്നതാണ് പ്രത്യേകത. അത്രയും സുതാര്യമാണ്, ഡാറ്റ ക്രിയേറ്റ് ചെയ്യുന്നത് അത്രയും സുതാര്യമായ ഒന്നാണ്. അതുപോലെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എഫിഷ്യൻസി, കാര്യക്ഷമത. കാര്യക്ഷമത എന്ന് പറഞ്ഞാൽ ഡാറ്റ ക്രിയേറ്റ് ചെയ്യുന്നപ്പെടുന്ന ഡാറ്റ 100% കാര്യക്ഷമമായി വർക്ക് ചെയ്യുന്നതും അതിലൊരു ഫേക്ക് ഡാറ്റ പോലും വരാൻ സാധിക്കില്ല എന്നാണ് ഇതിന്റെ പ്രത്യേകത. അതുപോലെ ബെറ്റർ സെക്യൂരിറ്റി, അതിൽ കൂടുതൽ സെക്യൂരിറ്റിയും ഉള്ളതാണ്. ഇനി ഈ ബ്ലോക്ക് ചെയിൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നോക്കാം. ഇപ്പൊ ഒരു നമ്മൾ കൃത്യമായി പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ഡാറ്റ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഒരു പ്രത്യേക ബ്ലോക്കായി രൂപാന്തരപ്പെടുകയും ഈ ബ്ലോക്ക് ഈ ലോകത്തുള്ള വിവിധ കമ്പ്യൂട്ടറുകളായിട്ട് കണക്ട് ചെയ്യുകയും അങ്ങനെ കണക്ട് ചെയ്യുന്ന ഡാറ്റ ഈ ഇത് പരസ്പരം ബന്ധപ്പെടുന്ന ഈ ഡാറ്റ ഈ 51% കൂടുതൽ കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ ഈ സിസ്റ്റമായിട്ട് ഒത്തുപോയി അവർ അതിനെ വെരിഫൈ ചെയ്ത് ഒരു പ്രത്യേക ബ്ലോക്കായി വരുന്നതിന് ശേഷമാണ് അത് ഒരു വാലിഡ് ഡാറ്റയായി മാറുന്നത്. അപ്പോൾ തന്നെ നോക്കുക അതിന്റെ ട്രാൻസ്പെറൻസി. നമ്മൾ പറഞ്ഞിരുന്നു ഇത് ഒരു ഫേക്ക് ഡാറ്റ ഇവിടെ പ്രയോഗിക്കുക എന്ന് പറയുന്നത് തീർത്തും അപ്രാപ്യമാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഇത് ഹാക്ക് ചെയ്യാനും പറ്റില്ല എന്നുള്ളത് പറയുന്നത്. അതായത് ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ ഒരു ഡാറ്റ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അത് പ്രത്യേക ഒരു ബ്ലോക്കായി രൂപാന്തരപ്പെട്ട് ഒരു ചങ്ങല കണക്കെ അങ്ങനെ പോവുകയാണ്. അപ്പോൾ 1 ഹാഷ് കോഡ് എന്ന് പറയുന്നത് ഇനി അടുത്തതിന്റെ ഹാഷ് കോഡായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുക. അപ്പോൾ ഒരു ഡാറ്റ ഹാഷ് ചെയ്യണമെങ്കിൽ തീർച്ചയായും അതിന്റെ മുന്നിലുള്ള ഡാറ്റയുടെ ഹാഷ് കോഡ് അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമാണ്. അത് തീർത്തും ഇമ്പോസിബിൾ ആണ് എന്നാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി അടുത്തതായി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എവിടെയെല്ലാം അപ്ലിക്കബിൾ ആയിട്ടുണ്ടെന്ന് നോക്കുകയാണെങ്കിൽ ഇന്ന് നിലവിലുള്ള ആഗോള ഭീമന്മാരായ ഗൂഗിൾ, ഫേസ്ബുക്ക്, ആപ്പിൾ തുടങ്ങിയ കമ്പനികളും അതുപോലെ അനവധി കമ്പനികളും ഇന്ന് നിലവിലുള്ള അനവധി കമ്പനികൾ ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ആന്ധ്രാപ്രദേശ് ഗവൺമെന്റ്, തമിഴ്നാട് ഗവൺമെന്റ് എന്ന് തുടങ്ങിയ ഗവൺമെന്റുകൾ അവരുടെ സിസ്റ്റം ഗവൺമെന്റിന്റെ സിസ്റ്റങ്ങൾ ഓരോന്നായിട്ട് ഈ ബ്ലോക്ക് ചെയിനിലേക്ക് കൊണ്ടുവരുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി എന്താണ് ക്രിപ്റ്റോ കറൻസി എന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ പണത്തിന്റെ അടുത്ത രൂപം.
ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ന് കാണുന്ന പണം, അത് ഏത് കറൻസി ആയിക്കോട്ടെ, ലോകത്തിലെ വിവിധ കറൻസികളുണ്ട്, അതിന്റെ അടുത്ത വേർഷനാണ് ഈ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്. നമ്മുടെ കണ്ണുകൊണ്ട് കാണാനോ അല്ലെങ്കിൽ കൈകൊണ്ട് തൊട്ടു നോക്കാനോ പറ്റാത്ത ഒരു കറൻസിയാണ് ഈ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്. ഇതിന് വേറൊരു പ്രത്യേകത ഉണ്ട്, ഇതിനൊരു ഫിസിക്കൽ ഫോമില്ല എന്ന് ഞാൻ പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇത് ആരാലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, പറ്റാത്തതും തികച്ചും സുതാര്യവും ആർക്ക് വേണമെങ്കിലും ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റാവുന്ന ഒരു കറൻസിയാണ് ക്രിപ്റ്റോ കറൻസി. ഇനി ഈ ക്രിപ്റ്റോ കറൻസി എന്താണ് നമുക്ക് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ പണത്തിന്റെ വിവിധ രൂപമാറ്റങ്ങൾ, അതായത് ആദ്യകാലം മുതൽ അവസ്ഥ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു ചെറിയൊരു ഘടന നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആദ്യ കാലഘട്ടത്തിൽ, അതായത് മനുഷ്യർ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ തുടങ്ങി അവർ ഗോത്രവർഗം രൂപാന്തര പ്രാപിച്ചു, അതിന് നാഗരികതയിലേക്ക് വന്നു. ഈ സമയത്താണ്, നാഗരികതയിലേക്ക് വരുന്ന സമയത്താണ് ആദ്യമായിട്ട് ഈ ട്രാൻസാക്ഷന്റെ പ്രത്യേകത അവർ മനസ്സിലാക്കുകയും മനുഷ്യൻ പതുക്കെ പതുക്കെ വ്യാപാര മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ അവർ ഈ ഒരു ട്രാൻസാക്ഷന് ഒരു എന്തെങ്കിലും വേണമെന്നുള്ള അവരുടെ കണ്ടുപിടുത്തത്തിന്റെ ഫലമായിട്ടാണ് ഈ ആദ്യകാലത്ത് അവരുടെ കയ്യിലുള്ള സാധനം ഇനിയൊരുത്തർക്ക് കൊടുത്ത് അങ്ങനെ ബാർട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞ സമ്പ്രദായം ഉടലെടുത്തത്. അപ്പോൾ അതിലും ചില ന്യൂനതകൾ വന്നുകൊണ്ടിരിക്കുകയുണ്ടായി. അതായത് നമ്മുടെ കയ്യിലുള്ള സാധനം ഇനി ഒരാൾക്ക് ആവശ്യമില്ല, നമ്മൾക്ക് ആവശ്യമുള്ള സാധനം ഒരു ഉണ്ടാവില്ല. അപ്പോൾ ഈ ന്യൂനതകളെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് പിന്നീട് വന്നതാണ്, ഈ രാജാക്കന്മാരുടെ കാലത്ത് വന്നതാണ് ഗോൾഡ് കോയിൻ എന്ന് പറയുന്ന സിസ്റ്റം വന്നു. അതിലും ചെറിയ ട്രാൻസാക്ഷന്റെ ബുദ്ധിമുട്ട് വന്നപ്പോൾ പിന്നീട് അത് മെറ്റൽ കോയിനിലേക്ക് കൺവേർട്ട് ചെയ്തു. അതിൽ നിന്ന് കൺവേർട്ട് ചെയ്തതാണ് നമ്മൾ ഇന്ന് കാണുന്ന പേപ്പർ കറൻസി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കുക, ഈ പേപ്പർ കറൻസി ഇന്ന് നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. പക്ഷെ അവിടെ നമ്മൾക്ക് ഈ ഒരുപാട് ബൾക്ക് ക്യാഷുകൾ ഒരുപാട് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകേണ്ട ബുദ്ധിമുട്ടും അതും പരിഗണിച്ചുകൊണ്ട് പിന്നീട് ലേറ്റസ്റ്റ് വേർഷൻ വന്ന UPI ആപ്പുകൾ വന്നു. അതായത് സോറി, പ്ലാസ്റ്റിക് കാർഡുകൾ വന്നു, ATM കാർഡ്, ഡെബിറ്റ് കാർഡ് തുടങ്ങിയ കാർഡ് രൂപത്തിലായി പണത്തിന്റെ മാറ്റം. അതിൽ നിന്നും രൂപാന്തരം പ്രാപിച്ചാണ് നമ്മൾ ഇന്ന് കാണുന്ന UPI ആപ്പ് വന്നത്. അതായത് ഗൂഗിൾ പേ, ഫോൺ പേ തുടങ്ങിയ ആപ്പുകൾ വന്നു. അവിടെയും ചില ബുദ്ധിമുട്ടുകളുണ്ട്, കാരണം അതിലെയും ഒരു കൺട്രോൾ ഉണ്ട്. അതായത് അത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ നമ്മുടെ കൈവശമുള്ള പണം നമ്മൾ ഇനിയൊരു നമ്മൾ അയക്കേണ്ട ഒരാൾക്ക് അയച്ചു കൊടുക്കുകയും നമ്മുടെ ബാങ്കിൽ നിന്ന് അത് പോയിട്ടുണ്ടാവും, പക്ഷെ അത് എത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ടാവില്ല. അവിടെ തന്നെ നമുക്ക് ചില നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും, ഇറ്റ് മേ ടേക്ക് 2 or 3 working days. അതായത് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയി, ഇത് അവരുടെ കയ്യിൽ എത്താൻ ഒരു 2-3 ദിവസം കാലതാമസം വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ അത് അവിടെ ഒരു കൺട്രോൾ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്. അതേപോലെ അതിന്റെ അടുത്ത വേർഷൻ, ഇപ്പോൾ നമ്മൾ നടന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന വേർഷനാണ് ക്രിപ്റ്റോ കറൻസി എന്ന് പറയാം. അതായത് ഇതൊന്നുമില്ലാതെ തികച്ചും സുതാര്യമായ ഒരു കറൻസി, അതാണ് ക്രിപ്റ്റോ കറൻസി. ഈ ക്രിപ്റ്റോ കറൻസി ലോകത്ത് എവിടെ വേണമെങ്കിലും ആർക്കും ഉപയോഗിക്കാം. ഇതിന് ഒരു സെൻട്രൽ അതോറിറ്റിയുടെ കൺട്രോളോ ഒന്നും ഇല്ല. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ലോകത്തിലുള്ള വിവിധ ക്രിപ്റ്റോ കറൻസികൾ നമുക്ക് ചെറുതായിട്ടൊന്ന് പരിശോധിക്കാം. ആദ്യമായി ബിറ്റ്കോയിൻ എന്ന് പറയാം, മദർ ഓഫ് ക്രിപ്റ്റോ കറൻസി എന്നാണ് ബിറ്റ്കോയിനെ കുറിച്ച് അറിയപ്പെടുന്നത്. 2008-09 കാലഘട്ടത്തിൽ ഈ പറയുന്ന കറൻസി നിലവിൽ വന്നപ്പോൾ കേവലം 30 രൂപയിൽ താഴെയാണ് ഇതിന്റെ വില എങ്കിൽ, ഇന്ന് അത് നോക്കുകയാണെങ്കിൽ 25 ലക്ഷത്തിൽ കൂടുതലാണ്. ഓക്കെ, അത് 52 ലക്ഷം രൂപ വരെ വന്നു. ഇപ്പോൾ ചില പ്രശ്നങ്ങൾ കാരണം അത് റേറ്റ് കുറഞ്ഞു വന്നിരിക്കുകയാണ്. അത് ഇപ്പോൾ ഈ ലോകത്ത് നടക്കുന്ന ആഗോള പ്രതിഭാസം, ഇപ്പൊ നിങ്ങൾക്കറിയാം ഈ യുദ്ധവും മറ്റുള്ള ശ്രീലങ്ക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കാരണങ്ങളാണ് ഇത് ചെറിയ റേറ്റ് കുറഞ്ഞു വന്നിരിക്കുന്നത്. അത് ക്രിപ്റ്റോ കറൻസിയിലെ കയറ്റങ്ങൾ ഇറക്കങ്ങൾ സ്വാഭാവികമാണ്. അതുപോലെ അടുത്ത കറൻസിയാണ് എത്തേറിയം എന്ന് പറയുന്നത്, ഈതർ എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നു. ഇതും അങ്ങനെ തന്നെയാണ്. ഒരു 1.5 വർഷം മുമ്പ് നോക്കുകയാണെങ്കിൽ 16,000 or 18,000 രൂപയാണ് വിലയെങ്കിൽ, ഇന്ന് അത് 1.5 ലക്ഷത്തിന് മുകളിലെത്തി. അവിടെയും ഈ പറയുന്ന കറൻസിയും 3-3.5 ലക്ഷം രൂപ വരെ റേറ്റ് വന്ന ശേഷമാണ് കുറഞ്ഞു വന്നിരിക്കുന്നത്. പിന്നീട് കൂടി കുറഞ്ഞു, അതങ്ങനെ ഡിപെൻഡ്സ് അപ്പോൺ മാർക്കറ്റിൽ. അടുത്ത കറൻസിയാണ് ബിനാൻസിന്റെ കറൻസി, ലോകത്തിലെ ഏറ്റവും വലിയ എക്സ്ചേഞ്ച് ബിനാൻസ്, അവരുടെ സ്വന്തം കറൻസിയാണ് BNB എന്ന് പറഞ്ഞ കറൻസി. അത് അടുത്ത ട്രോൺ, അങ്ങനെ തുടങ്ങി 6,000-ത്തോളം ക്രിപ്റ്റോ കറൻസികൾ ഇന്ന് നിങ്ങൾക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. ഇനി ഈ പറയുന്ന കറൻസി നമ്മുടെ സുപ്രീം കോടതിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ക്രിപ്റ്റോ കറൻസി ഈസ് ആൻ ഇൻടാഞ്ചിബിൾ അസറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ കൈവശം ഉള്ള കറൻസി ഒരു അസറ്റായിട്ട് സൂക്ഷിക്കാം എന്നാണ് നമ്മുടെ കോടതി തന്നെ പറഞ്ഞിരിക്കുന്നത്. ഈ പറയുന്ന കറൻസി എങ്ങനെ നമുക്ക് സ്വന്തമാക്കാമെന്ന് നോക്കാം. അത് ആദ്യതായതാണ് മൈനിങ് എന്ന് പറഞ്ഞ പ്രോസസ്. അതായത് ഇത് ചെയ്യണമെങ്കിൽ ഒരു സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ ഒരു നിര തന്നെ അത്യാവശ്യമാണ്. അതുപോലെ ഇലക്ട്രിസിറ്റി, കറണ്ടിന്റെ നല്ലൊരു ഭാഗം കറണ്ടും അത്യാവശ്യമാണെന്നതുകൊണ്ട് തന്നെ ഇത് നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് നമ്മൾക്ക്
കൈവശം വയ്ക്കാൻ കളക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ബൈ ഫ്രം ഓൺലൈൻ എക്സ്ചേഞ്ച്. അതായത് ഓൺലൈൻ എക്സ്ചേഞ്ച് ലോകത്തിൽ ഇന്ന് ഇന്ത്യയിൽ തന്നെ ഇന്ന് 14 എക്സ്ചേഞ്ചുകൾ ഇന്ന് ലഭ്യമാണ്. അതിൽ എവിടെയെങ്കിലും നിങ്ങളുടെ KYC രജിസ്റ്റർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന കറൻസി വാങ്ങിച്ചു വെക്കാൻ പറ്റും. അവിടെയും സുഹൃത്തുക്കളെ നമ്മളൊന്ന് പറയാം, നമ്മുടെ കയ്യിൽ ഐഡിൽ ആയിട്ട് ഒരു 10 ലക്ഷം 50 ലക്ഷം രൂപ ഐഡിൽ ക്യാഷ് ആയിട്ടുണ്ടെങ്കിൽ മാത്രം പറ്റുന്ന ഒന്നാണ് ഈ പറയുന്ന ഓൺലൈൻ എക്സ്ചേഞ്ചിൽ വാങ്ങിച്ച് സൂക്ഷിക്കുക എന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, ഒരു 1000-നോ അല്ലെങ്കിൽ 500 രൂപയ്ക്കോ 300 രൂപയ്ക്കോ വാങ്ങിച്ച് വെച്ചുകൊണ്ട് ഒരിക്കലും നമ്മൾ ഒരു കോടീശ്വരനാവില്ല എന്നാണ് വസ്തുത. അത് ചെറിയൊരു കാര്യം ഉണ്ടാവുന്നത് മാത്രം. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിൽ ഐഡിലായിരിക്കുന്ന പൈസ നമ്മൾക്ക് തൽക്കാലം ആവശ്യമില്ല എങ്കിൽ മാത്രം നമ്മൾ ഈ പറയുന്ന ബൈ ഓൺലൈൻ എക്സ്ചേഞ്ചിൽ വാങ്ങിച്ചു വെക്കാം. എന്താണെന്ന് വ്യക്തമാക്കി പറഞ്ഞാൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ നോക്കുക, ഈ സമയത്ത് ക്രിപ്റ്റോ കറൻസിയുടെ മൂല്യം ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. അപ്പോൾ സാധാരണയായിട്ട് ചിന്തിച്ച് നോക്കുക, സാധാരണക്കാർ ഈ വില കുറയുന്ന സമയത്ത് ഈ കറൻസി വാങ്ങിച്ചു വെക്കുകയും വില കൂടുന്ന സമയത്ത് വിൽക്കുമ്പോഴാണ് നമ്മൾക്ക് യഥാർത്ഥത്തിൽ പ്രോഫിറ്റ് ലഭിക്കുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ കൈവശമുള്ളവർക്ക് വാങ്ങിച്ചു വയ്ക്കാൻ പറ്റിയ സമയമാണ്. കാരണം എല്ലാ കറൻസികളും വില കുറഞ്ഞുകൊണ്ട് വരികയാണ്. ഓക്കെ, അപ്പോൾ അത് നേരെ മറിച്ച് നമ്മൾ വില കൂടിയ സമയത്താണ് വാങ്ങിച്ചതെങ്കിൽ ഇപ്പോൾ വിൽക്കുന്ന സമയത്ത് നമുക്ക് നഷ്ടമായിരിക്കാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കയ്യിൽ ഐഡിലായിട്ടിരിക്കുന്ന പൈസ കൊണ്ട് മാത്രം കൂടുതൽ വാങ്ങിച്ചു വെക്കാൻ പറ്റുന്നതാണ് ഈ പറയുന്ന സിസ്റ്റം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഉള്ളവരെ സംബന്ധിച്ച് അത് തൽക്കാലം ഇപ്പോൾ വിറ്റില്ലെങ്കിലും കുഴപ്പമില്ല, ഭാവിയിൽ ഈ സാധനം ഉയരും എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും. ഇത് ചെറിയൊരു പ്രതിഭാസം മാത്രമാണ് ഇപ്പോൾ ഈ വില കുറഞ്ഞു വരുന്നത്. ഓക്കെ, അത് ഇപ്പോൾ നമ്മൾക്ക് പറ്റില്ല. അങ്ങനെയെങ്കിൽ അടുത്ത ഇനി ഞാൻ പ്രതിപാദിക്കാൻ പോകുന്ന വിഷയമാണ് സ്മാർട്ട് കോൺട്രാക്ട്സ്. തീർത്തും നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് നമ്മുടെ കയ്യിലുള്ള പൈസ കൊണ്ട് വാങ്ങിച്ച് കൂടുതൽ അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു അവസരമാണ് ഈ സ്മാർട്ട് കോൺട്രാക്ട് എന്നത്. ഈ സ്മാർട്ട് കോൺട്രാക്ട് നമ്മൾ പറയുന്നതിന് മുമ്പ് എന്താണ് ട്രഡീഷണൽ കോൺട്രാക്ട് എന്ന് പരിശോധിക്കാം. ഇവിടെ നോക്കുക, രണ്ട് വ്യക്തികൾ തമ്മിൽ എന്തെങ്കിലും എനിത്തിങ് സാധനങ്ങൾ വാങ്ങുവാനോ അല്ലെങ്കിൽ വിൽക്കുവാനോ രണ്ട് വ്യക്തികൾ തീരുമാനിക്കും. ഒരാൾ കൊടുക്കാനും ഒരാൾ വാങ്ങാനും തീരുമാനിക്കുന്നു. അവർ നേരെ മൂന്നാമതൊരു പാർട്ടിയുടെ സാക്ഷിയുടെ സമ്മതത്തോടുകൂടി ആ എഗ്രിമെന്റിൽ ഏർപ്പെടുന്നു. അത് ഇവൻ ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആണെങ്കിൽ കൊടുക്കാൻ ഒരാൾ വാങ്ങാനും തീരുമാനിക്കുന്നു. രണ്ടോ മൂന്നോ സാക്ഷികളുടെ പിൻബലത്തോടെ അത് രജിസ്റ്റർ ഓഫീസിൽ പോയി രജിസ്റ്റർ ചെയ്യുന്ന സമയത്താണ് അത് ഒരു ആധാരത്തിന്റെ രൂപത്തിൽ അത് എക്സിക്യൂട്ട് ആയിട്ട് വരുന്നത്. ഇവിടെ നോക്കുക, ഒരു മിഡിൽമാൻ അതായത് ഇടനിലക്കാരൻ ഇവിടെ അത്യാവശ്യമായി വരുന്നതായി കാണാം. നേരെ മറിച്ച് സ്മാർട്ട് കോൺട്രാക്ട് എന്ന നമ്മുടെ ഈ പുതിയ കോൺട്രാക്റ്റിലാണെങ്കിൽ ഒരാൾ വാങ്ങാനും ഒരാൾ കൊടുക്കാനും താല്പര്യപ്പെട്ടു വരുന്നു. അവർ തമ്മിൽ ആണ് കോൺട്രാക്ട് നടക്കുന്നത്. ഇവിടെ ഒരു യാതൊരു ഇടനിലക്കാരനോ ഒരു കമ്പനിയോ ഒരു അതോറിറ്റിയോ ഇല്ല. അപ്പോൾ തന്നെ ഇത് തീർത്തും സുതാര്യമാണ്. അവർ തമ്മിൽ കൊടുക്കാനും വാങ്ങാനും എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നു, എക്സിക്യൂട്ട് ആകുന്നു. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സിംഗ് ആണ് സ്മാർട്ട് കോൺട്രാക്ട് എന്നത്. അപ്പോൾ ഈ സ്മാർട്ട് കോൺട്രാക്ടിലൂടെ നമുക്ക് ലഭിക്കുന്ന പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വളരെ ചെലവ് കുറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് നടത്താൻ സാധിക്കും. അതുപോലെ കൂടുതൽ സെക്യൂരിറ്റിയാണ്. ഇവിടെ വേറൊരു ഇടനിലക്കാരനില്ല, ഒരു വേറെ പ്രോസസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് കൂടുതൽ സെക്യൂറാണ്. അതുപോലെ സ്പീഡായിട്ട് നടക്കുന്നു. കൊടുക്കാനും വാങ്ങാനും ആളാണെങ്കിൽ ട്രാൻസാക്ഷൻ ഈസി, സ്പീഡാണ്. അതുപോലെ ട്രാൻസ്പെറന്റ്, ഈ പറയുന്ന ട്രാൻസാക്ഷൻ നടക്കുന്ന ട്രാൻസാക്ഷൻ ആർക്ക് വേണമെങ്കിലും നോക്കാനോ കാണാനോ പറ്റും എന്നാണ് ഇതിന്റെ നല്ല വലിയ ഒരു പ്രത്യേകത. അങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ പ്രതിപാദിക്കാൻ പോകുന്ന വിഷയമാണ് പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കുറച്ചു നേരം, ഒരു 10 മിനിറ്റ് നേരം ഒരു ഈ പറയുന്ന വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു സ്മാർട്ട് കോൺട്രാക്ടിനെ കുറിച്ചാണ് ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. ലോകത്തിൽ തന്നെ ആദ്യത്തെ ഫസ്റ്റ് എവർ 100% ഡീസെൻട്രലൈസ്ഡ് മെട്രിക് പർച്ചേസ്, ലോകത്തിലെ ആദ്യത്തെ തന്നെ 100% വികേന്ദ്രീകൃതമായ ഒരു ഒരു സിസ്റ്റം ആണ് ഫോർസേജ് എന്ന് പറയുന്ന സിസ്റ്റം. ഓക്കെ, ഈ ഫോർസേജ് എന്ന സിസ്റ്റം, ഇതിന്റെ പ്രത്യേകതകൾ ഞാൻ നേരത്തെ പറഞ്ഞു. ഇത് ഫുള്ളി ഡീസെൻട്രലൈസ്ഡ് പ്രൊജക്ട് ആണ്. ഇവിടെ ഒരു കമ്പനി ഇല്ല, ഒരു ഓണർ ഇല്ല, ഒരു നാഥനില്ല. ഇതിന് ഒരു ഒരാളും കൺട്രോൾ ചെയ്യാനില്ല. ഇതൊരു ഒന്നുകൂടി വ്യക്തമാക്കി പറയുകയാണെങ്കിൽ, മനുഷ്യർക്കാണ് വികാര വിചാരങ്ങൾ കൂടുതലുള്ളവർ. അവർ എന്ത് ഏത് സമയത്തും അവരുടെ വികാര വിചാരങ്ങൾ മാറിമറിയാം. പക്ഷേ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ സിസ്റ്റം അത് മാത്രം ഡെവലപ്പ് ചെയ്യുള്ളൂ. അതിന് അങ്ങനെ ഒരു വിചാരങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് ആ സ്മൂത്ത് ആയിട്ട് അത് കൊടുത്ത പണി അത് ക്ലിയർ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ ഡീസെൻട്രലൈസ്ഡ്, ഒരു കൺട്രോളും ഇല്ല, ഒരാളും ഇതിനെ കൺട്രോൾ ചെയ്യുന്നില്ല. അതുപോലെ സെക്യൂരിറ്റിയാണ് നേരത്തെ പറയുന്നത്, കൂടുതൽ സെക്യൂരിറ്റി. ഇതിൽ ചെയ്യുന്നതിന്
കൂടുതൽ സെക്യൂരിറ്റി ഉണ്ട്, അതുപോലെ എഫിഷ്യൻസിയാണ്, കൂടുതൽ ട്രാൻസ്പെറൻസി ആണ്. ഈ പോയിന്റുകൾ നേരത്തെ പറഞ്ഞാണ്. അടുത്ത ഒരു പോയിന്റ് പറഞ്ഞാൽ ഇതാ ഈക്വാളിറ്റി. അതായത് ഈ സിസ്റ്റത്തിൽ വരുന്നവർക്ക് എല്ലാവരും തുല്യരാണ്. ഇന്ന് വന്നു എന്നോ നാളെ വന്നു എന്നോ ഇവിടെ പ്രത്യേകത ഇല്ല. ഒരു വർഷം മുമ്പ് ചെയ്താണെന്നോ രണ്ടു വർഷം മുമ്പ് ഞാൻ സിസ്റ്റത്തിൽ വന്നതാണെന്നോ ഒരു പ്രത്യേകത ഇല്ല. ഈവൻ ഒരു വർഷം മുമ്പ് വന്നവരെക്കാൾ കൂടുതൽ ഇന്ന് ജോയിൻ ചെയ്തവർക്ക് സമ്പാദിക്കാൻ പറ്റുന്ന നല്ലൊരു അവസ്ഥ അതാണ് ഈക്വാളിറ്റി. അതായത് ഇവിടെ സിസ്റ്റം അങ്ങനെയാണ്. ഈ പുതുതായി ജോയിൻ ചെയ്ത വ്യക്തിയാണെങ്കിലും അവർ അവരുടെ കഴിവ് ഉപയോഗിച്ച് മാക്സിമം ഇതിലൂടെ സമ്പാദിക്കാൻ പറ്റും. അല്ലാതെ ഇവിടെ നേരത്തെ വന്നു എന്നതുകൊണ്ട് നേരത്തെ സമ്പാദിക്കാൻ ഒരു അവസരമില്ല. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ന് വന്ന ആൾക്കും നേരത്തെ വന്ന ആൾക്കും കൊടുക്കുന്ന പ്രോഫിറ്റ് 100% തന്നെയാണ്. അവിടെ വേറെ ഒരു പ്രത്യേകത ഇല്ല എന്നുള്ള കാരണം കൊണ്ട് തന്നെ സിസ്റ്റം മനസ്സിലാക്കി വരുന്നവർക്ക് നല്ല പോലെ സമ്പാദിക്കാൻ പറ്റുമെന്നാണ് ഇതിന്റെ പ്രത്യേകത. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെ നമ്മൾക്ക് അസറ്റായിട്ട് സൂക്ഷിക്കാമെന്നതിനെ കുറിച്ച് നമുക്ക് പ്രതിപാദിക്കാം. ഇവിടെ നോക്കുക, നമ്മൾ അസറ്റ് ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത് നമ്മുടെ കൈവശമുള്ള സ്മാർട്ട് ഫോണിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലോ നമ്മൾക്ക് ഒരു വാലറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അസറ്റ് സൂക്ഷിക്കാവുന്നതാണ്. അത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ പറയുന്ന ടോക്കൺ പോക്കറ്റ് എന്ന വാലറ്റ് ഇൻസ്റ്റാൾ ചെയ്യുകയാണ് വേണ്ടത്. ഈ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അതിൽ ബിനാൻസ് സ്മാർട്ട് ചെയിൻ എന്നുള്ള സ്മാർട്ട് ചെയിൻ, അതാണ് BEP20 ഫോർമാറ്റിൽ വർക്ക് ചെയ്യുന്ന ബിനാൻസ് സ്മാർട്ട് ചെയിൻ ആഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആവശ്യമുള്ള BUSD ടോക്കൺ അതിൽ ആഡ് ചെയ്യുകയാണ് വേണ്ടത്. ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ടോക്കൺ പോക്കറ്റ് എന്ന് പറഞ്ഞ വാലറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ലഭിക്കുന്ന 12-അക്ക സീക്രട്ട് പാസ്വേഡ് ഒരു കാരണവശാലും നഷ്ടപ്പെടാതെ എവിടെയെങ്കിലും ഒരു ഡയറിയിലോ അല്ലെങ്കിൽ നോട്ട്ബുക്കിലോ എഴുതി വെക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം വേറെ ഒന്നുമല്ല, ഈ 12 വേർഡ്സ് ഏതെങ്കിലും കാരണവശാൽ നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ഭാവിയിൽ ₹1-2 കോടി അസറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു രൂപ പോലും നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നാണ് ഇതിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും നിങ്ങൾ ഈ പറയുന്ന 12-അക്ക വാക്കുകൾ എവിടെയെങ്കിലും ഭദ്രമായി എഴുതി വെക്കുക. അതുപോലെ തന്നെ ഇത് ഗൂഗിളിലോ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ ഷെയർ ചെയ്യാതെ എവിടെയെങ്കിലും എഴുതി വെക്കേണ്ടത് ഇത് അത്യാവശ്യമാണ്. എവിടെയെങ്കിലും നിങ്ങൾ മെയിലിലോ എവിടെയെങ്കിലും ഷെയർ ചെയ്താൽ ഈ മിടുക്കന്മാരത് ഹാക്ക് ചെയ്ത് കൊണ്ടുപോകും. അതുകൊണ്ട് തന്നെയാണ് സ്വന്തമായിട്ട് സൂക്ഷിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞാൽ ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ എങ്ങനെയാണ് ഇതിലൂടെ ഇൻകം നമ്മൾക്ക് വേണ്ടുന്നത്, അതായത് അസറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ച് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് നോക്കുക, ഫോർസേജ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം എന്ന പ്രോഗ്രാമിൽ നമുക്ക് 4 പ്രോഗ്രാം ഇവിടെ ലഭ്യമാണ്. ഫോർസേജ് X3, ഫോർസേജ് X4, ഫോർസേജ് XXX ആൻഡ് ഫോർസേജ് X Gold. ഇങ്ങനെ 4 പ്ലാറ്റ്ഫോമാണ് ഇവിടെ ഇപ്പോൾ നിലവിലുള്ളത്. ഓക്കെ, അത് X3 പ്ലാറ്റ്ഫോം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു ബോർഡ്, അതിൽ 3 ഡോട്ട് ഉള്ളതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെ ഈ ബോർഡ് $5, $10, $20 എന്നിങ്ങനെ ഓരോ സ്ലോട്ടുകൾ ഉണ്ട് X3. അതിൽ നിങ്ങൾക്ക് താല്പര്യപ്പെടുന്ന എമൗണ്ട്, അത് നിങ്ങളുടെ കയ്യിലുള്ള എമൗണ്ട് എത്രയാണോ അതിനനുസരിച്ചുള്ള സംഖ്യ കൊണ്ട് ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാതാണ്. ഉദാഹരണമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ആദ്യത്തെ $5 കൊടുത്ത് ഈ ബോർഡ് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരു വ്യക്തിയെ ഇതിലേക്ക് പരിചയപ്പെടുന്ന സമയത്ത് അയാൾ ഇതിലെ ആദ്യത്തെ ഡോട്ടിൽ ഒന്ന് പൊസിഷൻ ഫില്ലാകുകയും ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ മുടക്കിയ എമൗണ്ട് 100% നിങ്ങൾക്ക് തന്നെ വരുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ ഒരു കമ്പനിക്കോ അല്ലെങ്കിൽ തേർഡ് പാർട്ടിക്കോ ഒരു വേറെ എവിടേക്കോ പോകുന്നില്ല, നേരെ നിങ്ങളുടെ വാലറ്റിലേക്ക് തന്നെയാണ് വരുന്നത്. അതാണ് ഈ ഫോർസേജിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ നിങ്ങൾ രണ്ടാമതൊരു വ്യക്തിയെ ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അത് രണ്ടാമത്തെ പൊസിഷൻ ഫില്ലാകുകയും അത് ആ ബോർഡിന്റെ 100% നിങ്ങളുടെ തന്നെ വാലറ്റിലേക്ക് വരുന്നു. അതേപോലെ മൂന്നാമത് ഒരാളെ പരിചയപ്പെടുന്ന സമയത്ത് അത് നേരെ മൂന്നാമത്തെ പൊസിഷൻ ഫില്ലാകുകയും ഇത് നേരെ അപ്ലൈനിലേക്ക് പോവുകയും ഇത് ഇതിന്റെ റീസൈക്കിൾ ആയിട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബോർഡ് ഫുള്ളായി കാലിയാവുന്നു. വീണ്ടും നാലാമതൊരാൾ വരുന്ന സമയത്ത് അതും 100% നിങ്ങൾക്ക് തന്നെ ലഭിക്കുന്നു. അഞ്ചാമതൊരു വ്യക്തി വരുന്ന സമയത്തും അത് നിങ്ങൾക്ക് 100% ലഭിക്കുന്നു. ആറാമത്തെ ഒരു വ്യക്തി വരുന്ന സമയത്ത് അത് വീണ്ടും റീസൈക്കിൾ ആയി പോകുന്നു. അങ്ങനെ ഒരേ ഒരു പ്രാവശ്യം മാത്രമാണ് നമ്മൾ ഈ സ്ലോട്ട് പർച്ചേസ് ചെയ്യേണ്ടത്. പിന്നീട് നമുക്ക് ഇതിൽ കിട്ടുന്ന ഇൻകം മുഴുവൻ അൺലിമിറ്റഡ് ആണ്. എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് ഈ സ്ലോട്ട് ഈ സൈക്ലിംഗ് കംപ്ലീറ്റ് ആകാൻ പറ്റുന്നോ അത്രയും കൂടുതൽ കറൻസി, അതായത് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ മുടക്കിയ എമൗണ്ടിന്റെ 2x കിട്ടും എന്നാണ് ഇതിന്റെ പ്രത്യേകത.
ഓക്കെ. പിന്നീട് നിങ്ങൾക്ക് വരുന്ന തുക കൊണ്ട് നിങ്ങൾക്ക് അധികം ഇൻകം, മീൻസ് അധികം കറൻസികൾ കളക്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തൊട്ടടുത്ത സ്ലോട്ട് കൂടി പർച്ചേസ് ചെയ്യാവുന്നതാണ്. അവിടെ നോക്കുക, അതിന്റെ അടുത്ത സ്ലോട്ടിന്റെ മൂല്യം, അതായത് എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ $10 ആണ്. ആ $10 നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ നിങ്ങൾ ആദ്യം കൊണ്ടുവരുന്ന വ്യക്തി ട്രാവൽ ചെയ്യും. അയാൾ ഈ ഒന്നാമത്തെ പൊസിഷൻ ഫില്ലാകുന്ന സമയത്ത് നിങ്ങളുടെ വാലറ്റിലേക്ക് ആ നിങ്ങൾ മുടക്കിയ എമൗണ്ട് 100%, അതായത് $10 നിങ്ങളുടെ വാലറ്റിലേക്ക് തന്നെ വരുന്നതാണ് കാണാം. അതേപോലെ രണ്ടാമതൊരു വ്യക്തിയും നിങ്ങൾ ആ ട്രാവൽ ചെയ്ത സമയത്ത് $10 $100 നിങ്ങളുടെ വാലറ്റിലേക്ക് വരുന്നു. ഇവിടെ ഒരു രൂപ പോലും ഈ സിസ്റ്റത്തിലേക്കോ ഹോസ്റ്റലിലേക്കോ അല്ലെങ്കിൽ വേറെ എവിടേക്കും പോകുന്നില്ല, 100% വരുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ, അടുത്തത് ഫോർസൈറ്റ് എക്സ്പോർ പ്രോഗ്രാം എങ്ങനെ വർക്ക് ചെയ്യുന്നു നോക്കാം. ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ രണ്ട് ലൈനിലായിട്ട് കിടക്കുന്നതായി കാണാം. ആ ബോർഡിൽ രണ്ട് ലൈൻ ഉണ്ടാവും. അതിലെ ആദ്യത്തെ ലൈനിലുള്ള രണ്ട് ഡോട്ട് ഫില്ലാകുന്ന സമയത്ത് അത് നേരെ നമ്മുടെ അപ്ലൈനിലേക്ക് പോകുന്നു. രണ്ടാമത്തെ ലൈനിലുള്ള 4 ഡോട്ട് കാണാം. അതിലെ 3 ഡോട്ടുകൾ ഫില്ലാകുന്ന സമയത്ത് അതിന്റെ 100% നിങ്ങളുടെ വാലറ്റിലേക്ക് വരും. അതായത് നമ്മൾ മുടക്കിയ എമൗണ്ടിന്റെ 3.5 മൂല്യം വരുന്ന ക്രിപ്റ്റോ കറൻസികൾ ഈ ഒരു സ്ലോട്ടിൽ നിന്നും നിങ്ങൾക്ക് വരുന്നതാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ എക്സ്പോർ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം നിങ്ങളുടെ പെർഫോമൻസ് വഴിയും നിങ്ങൾക്ക് ഇൻകം കിട്ടാം, അതുപോലെ നിങ്ങളുടെ ടീമിന്റെ പെർഫോമൻസ് വഴിയും നിങ്ങൾക്ക് ഇൻകം കിട്ടാമെന്നാണ് പ്രത്യേകത. അതായത് ഇത് ഒരു ആക്റ്റീവ് കം പാസീവ് പ്ലാറ്റ്ഫോമാണ്. നമ്മൾക്കൊരു നല്ല ടീം ഉണ്ട് എങ്കിൽ അവരുടെ പെർഫോമൻസ് വഴി ഇതിൽ നല്ല കറൻസികൾ, നല്ലവണ്ണം കറൻസികൾ സമ്പാദിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എക്സ്പോർ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം. ഓക്കെ, അടുത്തതായിട്ട് പോകാനാണ് പറയാൻ പോകുന്നത് XXX എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം. ഇവിടെ നോക്കുക, ഇവിടെ നിങ്ങൾക്ക് കറൻസികൾ ലഭിക്കാൻ പോകുന്നത് 3 പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ കിട്ടും. അവിടെ ആദ്യത്തെ 2 പൊസിഷൻ ഇല്ലാത്ത സമയത്ത് അത് അപ്ലൈന് പോകുന്നു. രണ്ടാമത് 4 പൊസിഷൻ കാണാം. അതിലെ 3 പൊസിഷന്റെ 20% XXX എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ നോക്കുക, ഇവിടെ 4 പൊസിഷൻ 3 ലെവലിലാണ് നിങ്ങൾ കമ്മീഷൻ ലഭിക്കുന്നത്. സോറി, തടസ്സം നേരത്തേൽക്കുന്നു. അതിലെ ആദ്യത്തെ 2 പൊസിഷൻ ഫില്ലാകുന്ന സമയത്ത് അത് നേരെ അപ്ലൈനിലേക്ക് പോകുന്നതായി കാണാം. രണ്ടാമത് 4 പൊസിഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിലെ 4 പൊസിഷന്റെ 3 പൊസിഷൻ ഫില്ലാകുന്ന സമയത്ത് അതിന്റെ 30% നമ്മുടെ വാലറ്റിലേക്ക് വരുന്നു, അതായത് നിങ്ങളുടെ വാലറ്റിലേക്ക് വരുന്നു. 3ാമത്തെ ലെവലിലുള്ള 8 പൊസിഷൻ ഉണ്ട്. അതിലെ 7 പൊസിഷൻ ഫില്ലാകുന്ന സമയത്ത് നിങ്ങൾ മുടക്കിയ എമൗണ്ടിന്റെ ആ ഡോട്ട് ഫില്ലാകുന്ന സമയത്ത് അതിന്റെ 70% നിങ്ങളുടെ വാലറ്റിലേക്ക് വരുന്നതായി കാണാം. അപ്പൊ ഇവിടെ 3 ലെവലിൽ നിന്നാണ് നിങ്ങൾക്ക് കറൻസി കളക്ട് ചെയ്യാൻ സാധിക്കുന്നത്. അവിടെ തന്നെ ഇത് ഒരു സൈക്കിൾ, അതായത് ഈ പറയുന്ന ഡോട്ടുകൾ ഫില്ലാകുന്ന സമയത്ത് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇത് ഒരു ബോർഡിൽ നിന്ന് മാത്രം നിങ്ങൾ മുടക്കിയ എമൗണ്ടിന്റെ 5.8 ഇരട്ടി മൂല്യം വരുന്ന കറൻസികൾ ഇതിലൂടെ സമ്പാദിക്കാൻ പറ്റും. അതായത് ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ 10,000 രൂപയാണ് നിങ്ങൾ ഇതിൽ മുടക്കിയെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 58,000 രൂപ മൂല്യം വരുന്ന ക്രിപ്റ്റോ കറൻസിയാണ്. അതേപോലെ അടുത്ത പ്രോഗ്രാമാണ് എക്സ് ഗോൾഡ് പ്രോഗ്രാം. ഇവിടെ നോക്കുക, ഇവിടെ കുറച്ചുകൂടെ ഡോട്ടുകൾ കൂടുതലുണ്ട്. അതായത് കറൻസികൾ ഇവിടെയും നമ്മൾക്ക് നല്ലൊരു ടീം ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ടീമിന്റെ പെർഫോമൻസ് വഴിയും നിങ്ങൾക്ക് കറൻസികൾ കൈവശം ലഭിക്കാവുന്നതാണ്. ഇവിടെ ആദ്യത്തെ 2 ഡോട്ട് ഫില്ലാകുന്ന സമയത്ത് അത് നേരെ അപ്ലൈന് പോകുന്നു. രണ്ടാമത്തെ 4 പൊസിഷൻ ഉണ്ട്. ഈ 4 പൊസിഷൻ ഫില്ലാകുന്ന സമയത്ത് അതിന്റെ 20% നിങ്ങൾക്ക് ലഭിക്കുന്നു. അടുത്തത് 3ാമത്തെ ലെവലിലുള്ള പൊസിഷൻ ഫില്ലാകുന്ന സമയത്ത് അതിന്റെ 30% ലഭിക്കുന്നു. അടുത്ത ലാസ്റ്റ് പൊസിഷൻ ഫില്ലാകുന്ന സമയത്ത് അതിന്റെ 50% നിങ്ങളുടെ വാലറ്റിലേക്ക് വരുന്നതായി കാണാം. ഇവിടെ ഈ ഡോട്ടുകൾ ഫില്ലാകുന്ന സമയത്ത് നിങ്ങൾ മുടക്കിയ എമൗണ്ടിന്റെ 10 ഇരട്ടിയിൽ കൂടുതൽ മൂല്യം വരുന്ന കറൻസികൾ നിങ്ങൾക്ക് ഈ ഒരു സ്ലോട്ടിലൂടെ മാത്രം കളക്ട് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്ന കറൻസികൾ കൊണ്ട് അടുത്തടുത്ത സ്ലോട്ട് അപ്ഗ്രേഡ് ചെയ്ത് പോവുകയാണെങ്കിൽ മാക്സിമം കൂടുതൽ കറൻസി നിങ്ങൾക്ക് ഇതിലൂടെ ലഭ്യമാവുന്നതാണ്. ചുരുക്കത്തിൽ ഒരു കൺക്ലൂഷനായി പറയുകയാണെങ്കിൽ, ഒരു 10,000 രൂപ വെച്ച് നമ്മൾക്ക് കണക്കാക്കുകയാണെങ്കിൽ X3 എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ 10,000 രൂപ മുടക്കി ഈ സ്ലോട്ട് വാങ്ങിക്കുകയാണെങ്കിൽ ഒരു സൈക്കിൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് 20,000 രൂപയാണ് എങ്കിൽ
X4 എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ അതുപോലെ 10,000 രൂപ മുടക്കി വരുന്ന സമയത്ത് അതിൽ നിന്ന് 30,000 രൂപ വരുന്ന കറൻസിയുടെ അസറ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. അതുപോലെ XXX എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലാണെങ്കിൽ അത് 10,000 രൂപ മുടക്കി വരുമ്പോൾ അത് 58,000 രൂപ മൂല്യം വരുന്ന കറൻസികൾ നിങ്ങൾക്ക് കരസ്ഥമാക്കാവുന്നതാണ്. അതുപോലെ XGold എന്ന് പറഞ്ഞ പ്രോഗ്രാമിലാണെങ്കിൽ 10,000 രൂപ മുടക്കി നിങ്ങൾ പർച്ചേസ് ചെയ്താൽ ഈ പറഞ്ഞ ഡോട്ടുകൾ ഫില്ലാകുന്ന സമയത്ത് നിങ്ങൾക്ക് 1,00,000 രൂപയിൽ കൂടുതൽ മൂല്യം വരുന്ന അസറ്റുകൾ കൈവശം വയ്ക്കാമെന്നാണ് ഈ പ്രോഗ്രാമിന്റെ പ്രത്യേകത. ഓക്കെ, ഓക്കെ, ഹലോ, ഇനി ഒരു കൺക്ലൂഷൻ എന്ന നിലയ്ക്ക് ഞാൻ പറഞ്ഞു ഇവിടെ നമ്മൾക്ക് 4 പ്ലാറ്റ്ഫോമാണ് ഇവിടെ ലഭ്യമുള്ളത്. X3, X4, XXX ആൻഡ് XGold എന്നിങ്ങനെ 4 പ്ലാറ്റ്ഫോമാണ് ഇവിടെ ലഭ്യമുള്ളത്. ഏകദേശം 70,00,000 രൂപ മൂല്യം വരുന്ന കറൻസികൾ ഈ മൊത്തം ബോർഡുകൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 70,00,000 രൂപയാണ് നമുക്ക് ആവശ്യം വരുന്നത്. അങ്ങനെ ആണെങ്കിൽ ഇത് ഒരു പ്രാവശ്യം നമ്മൾ ഒരു സൈക്കിൾ മാത്രം ഇത് ഒരു സൈക്കിൾ കഴിയുന്ന സമയത്ത് നമ്മൾക്ക് 87,600 BUSD അതാണ് ഇതിൻ്റെ ടോട്ടൽ ചെലവ് വരുന്നത്. ഇത് ഏകദേശം ഇത് കഴിയുകയാണെങ്കിൽ നമ്മൾക്ക് ഏകദേശം 2 കോടിയിൽ കൂടുതൽ അസറ്റ് ഇതിൽ കൂടെ മാത്രം നമുക്ക് ലഭ്യമാകുന്നതാണ് എന്നാണ് ഇതിൻ്റെ പ്രത്യേകത. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ലേൺ എബൌട്ട് ടെക്നോളജി ആൻഡ് ഏൺ വിത്ത് ടെക്നോളജി, അതായത് ടെക്നോളജി എന്താണോ അത് നമ്മൾ മനസ്സിലാക്കുക, ടെക്നോളജിയുടെ വളർച്ചയ്ക്കനുസരിച്ച് നമ്മൾക്ക് സമ്പാദിക്കുക, ഇതാണ് ഈ ഫോർസേജ് എന്ന സിസ്റ്റത്തെ കുറിച്ച് സിമ്പിൾ ആയിട്ട് പറയുവാനുള്ളത്. എന്തായാലും ഈ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് വരുന്ന കാലഘട്ടത്തിന്റെ, അതായത് ഇനി വരുന്ന തലമുറ, ഇനി വരുന്ന ടെക്നോളജിയാണ്, ഇനി വരുന്ന കാലഘട്ടത്തിൽ കൂടുതൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാകുന്ന ആ ഒരു ഇതാണ് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്. ഇനി ക്രിപ്റ്റോ യുഗം തന്നെയാണ്. അങ്ങനെ ഈ വരുന്ന യുഗത്തിലേക്ക് നമ്മൾ സീരിയസ് ആയിട്ട് ഈ ബിസിനസ് എടുക്കുകയാണെങ്കിൽ ഒരു 2-3 വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾക്ക് നമ്മൾ ആവശ്യപ്പെടുന്ന അതിനേക്കാൾ കൂടുതൽ എമൗണ്ട് നമുക്ക് ഇതിലൂടെ കളക്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ടെക്നോളജിയെ കുറിച്ച് മനസ്സിലാക്കി ഈ ബിസിനസ്സിലേക്ക് വരുന്ന എല്ലാവർക്കും നല്ലൊരു വിജയവും ആശംസിച്ചുകൊണ്ട് ഇന്ന് ഈ പ്രസന്റേഷൻ ഇവിടെ അവസാനിക്കുന്നു. ഓക്കെ, വിഷ് യു ആൾ സക്സസ്. ഓവർ ടു അഭിസാർ. അഭിസാർ, ഹലോ, അഭിസാർ, കാൻ യു ഹിയർ മീ? Yes, sir, yes.